ഇറാഖിൽ അമേരിക്കൻ ആക്രമണം തുടങ്ങിയ 6 മാസത്തിനകം 14 ലക്ഷം അഭയാർത്ഥികളാണ് സിറിയയിൽ എത്തിയത് ഇതിൽ വലിയൊരു ഭാഗം വന്നു ചേർന്നത് ഡമാസ്കസിലാണ് ഓരോ മാസവും 20000 മുതൽ 40000 വരെ അഭയാർത്ഥികൾ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് കണക്ക് സിറിയയുടെ ഔദ്യോഗിക ദിനപത്രമായ അൽബാത്തിന്റെ കണക്കനുസരിച്ച് 2006 ൽ 25000 ഇറാഖി കുട്ടികളാണ് ഡമാസ്കസിലെ വിദ്യാലയങ്ങളിൽ ചേർന്നത് ഇറാഖ് യുദ്ധം തുടങ്ങിയ കാലത്ത് വിദേശ മാധ്യമങ്ങളിൽ അഭയാർത്ഥി പ്രവാഹത്താൽ ഡമാസ്കസ് മുങ്ങുന്നു എന്ന തലക്കെട്ടോടെ വാർത്തകൾ വന്നിരുന്നു മലയുടെ മുഗൾ ഭാഗം വരെ പ്രാവിൻകൂട് പോലെ കാണുന്ന ഈ വീടുകളിൽ ഒട്ടനവധി അഭയാർത്ഥികളും വസിക്കുന്നുണ്ട് അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന ഡമാസ്കസിന്റെ പാരമ്പര്യത്തിന് അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് 1948 ൽ ഇസ്രായേലിന്റെ രൂപീകരണത്തോടെ തുടങ്ങിയതാണത് ഇസ്രായേൽ നിലവിൽ വന്നതോടെ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത ഒട്ടേറെ അറബി കുടുംബങ്ങൾ ഇന്ന് ഡമാസ്കസിന്റെ പ്രജകളായി കഴിഞ്ഞു അഭയാർത്ഥികളോട് ഒരുവിധത്തിലുള്ള അവഗണനയും പ്രകടിപ്പിക്കാത്തവരാണ് ഈ നഗരത്തിലെ ജനങ്ങൾ വീടുകൾക്ക് മേലെ പുതിയ നിലകൾ പണിതും മലഞ്ചെരുവുകളിൽ പുതിയ വീടുകൾ തന്നെ നിർമ്മിച്ചും അഭയം തേടുന്നവർക്ക് ഇന്നാട്ടുകാർ സുരക്ഷിതത്വം ഒരുക്കുന്നു You're gonna thump. Check it out.